ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനാദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ ഇതുപോലത്തെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഒന്ന് ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്പോഞ്ചാണ്. ഒരു രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് നല്ല പോലെ ഒന്ന് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ്, മെഡിസിൻ സ്ട്രിപ്സാണ്. എൻ്റെ കയ്യിലിപ്പോൾ കുറേ എണ്ണം ഉണ്ട്, ഞാൻ കുറേ നാളായി കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് പല ഷേപ്സും കളേഴ്സിലൊക്കെ കിട്ടും. നിങ്ങൾക്കുള്ള മെഡിസിൻ സ്ട്രിപ്സ് വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ഫ്ലവർ ആയതുകൊണ്ട് ഞാനതുകൊണ്ട് കുറച്ച് നീളമുള്ളതും പിന്നെ ഒരു വട്ടത്തിലുള്ളതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട രണ്ട് പെയിൻറ്റ് ഗോൾഡും പിന്നെ ഒരു റെഡും ആണ്. ഇനി ആ മെഡിസിൻ സ്ട്രിപ്സൊക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കണം. അതിനുശേഷം അത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ ഗോൾഡൻ പെയിൻ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. അതുപോലെ റെഡിനും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടത് നല്ല പോലെ ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസാണ്. അതിലൊരു ചെറിയ വട്ടം ഒന്ന് വരച്ചെടുക്കാം. കറക്റ്റ് പെർഫെക്റ്റ് വട്ടമൊന്നും വേണമെന്നില്ല, ജസ്റ്റ് നമുക്കൊരു ഷേപ്പ് മതി, ഒരു ബേസായിട്ട്. അതിനുശേഷം അതൊന്ന് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന മെഡിസിൻ സ്ട്രിപ്സ് ഓരോന്നായിട്ട് നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിലും പിന്നെ ആ നീളത്തിലുള്ള ആ ഒരു ഷേപ്പിലും ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 7 പീസസ്സാണ് ആദ്യം ഒരു ഫ്ലവറിനായിട്ട് വെട്ടിയെടുത്തിട്ടുള്ളത്. അതിൽ ഗോൾഡൻ കളർ പെറ്റൽസും പിന്നെ വട്ടത്തിലുള്ള റെഡ് കളർ നമ്മുടെ നടുക്കത്തെ ആ ഒരു പോർഷനുമാണ്. നമുക്ക് അത് ആ ഒരു രീതിയിൽ ആ കാർഡ്ബോർഡ് പീസിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളറ് ആ ഒരു പെറ്റൽസിൻ്റെ കംപ്ലീറ്റ് നമുക്ക് കാർഡ്ബോർഡിൽ ഒട്ടിക്കാൻ പറ്റില്ല, നമ്മൾ അതിൻ്റെ ആ ഒരു അറ്റം മാത്രമേ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അത്രയും മതി, അത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഒരു ഫ്ലവർ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തു. അതേപോലെ തന്നെ ഞാൻ രണ്ട് ഫ്ലവേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബോട്ടിലാണ്. അതിലേക്ക് ഞാനിവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് നമ്മുടെ ഫ്ലവേഴ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ, പല കളേഴ്സിലുള്ളതൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ ഈ ഒരു കളേഴ്സും ഇത്ര എണ്ണമാണ് ചൂസ് ചെയ്തതെന്ന് മാത്രം. ഇനിയിപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അത് യൂസ് ചെയ്ത് അതിൻ്റെ കുറച്ച് സ്റ്റെംസൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഒരു 3D കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ആ ഗോൾഡൻ മെഡിസിൻ സ്ട്രിപ്പ് അതേ രീതിയിൽ തന്നെ ഒരെണ്ണം എടുത്ത് നമ്മുടെ ഒരു ചെറിയ മുട്ട പോലെ ആവട്ടെ, പൂമുട്ട പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അവിടെ ഇവിടെയൊക്കെ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹെവി ബോണ്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് ഹെവി ബോണ്ട് ഒഴിക്കുക, അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഫ്ലവർ ബഡ്സൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കളർ ഫ്ലവേഴ്സും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അത് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ഫ്ലവർ ബഡ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആ റെഡ് പെയിൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലവർ ബഡ്സിൻ്റെ ആ ഏറ്റവും താഴത്തെ പോർഷനിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പുറത്താണ് ചെയ്യുന്നത്, മെഡിസിൻ സ്ട്രിപ്പിൻ്റെ പുറത്താണ്, അകത്തല്ല. അതുപോലെ നമുക്ക് എല്ലാ ഫ്ലവർ ബഡ്സിനും ജസ്റ്റ് കുറച്ച് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് അതേപോലെ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഷെയ്ഡിങ്സും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്ലവർ ബഡ്സിനെയും കൂടി ഒന്ന് സ്റ്റെംസും ലീവ്സും ഒക്കെ വരച്ചൊന്ന് കണക്ട് ചെയ്യാം. അതിനുശേഷം ഒന്ന് ലൈറ്റ് ഗ്രീൻ കളർ ഞാൻ എല്ലാ സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ ആയാലും ഉപയോഗിക്കാം. അതിനുശേഷം ഞാനൊരു ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്ത് ആ ലീവ്സിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഫ്ലവറിൻ്റെ ആ സ്റ്റാർട്ടിങ് പോർഷനിലും ഒന്ന് ഡാർക്ക് ഗ്രീൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് റിബൺ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. പെയിൻറ്റൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് ഞാനിവിടെ ഒരു റെഡ് കളർ റിബൺ ഒന്ന് ബോ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.